Good morning students. നമ്മുടെ അടുത്ത ചാപ്റ്റർ പാഠം 2 ജീവിതത്തിന്റെ ഉപ്പ്. എല്ലാവരും ഉപ്പ് കഴിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ജീവിതത്തിന്റെ ഉപ്പ് എന്ന് അറിയാമോ? അറിയില്ല അല്ലേ? നമ്മുടെ പാരന്റ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അവർ കഠിനമായി അധ്വാനിച്ചിട്ടാണ് വിയർപ്പ് പൊഴിച്ചിട്ടാണ് നമ്മളെയൊക്കെ വളർത്തിയതും വളർത്തുന്നതും വലുതാക്കുന്നതും കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാണ് അവർ നമ്മളെ വളർത്തുന്നത്. അപ്പോൾ അവരോട് ചോദിച്ച് ശരിക്കും അറിയാൻ പറ്റും എന്താണ് ജീവിതത്തിൻ്റെ ഉപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതൊന്നുമല്ല പഠിക്കാനുള്ളത്, പറയപ്പെറ്റ പന്തിരുകുലത്തിൽ. പറയപ്പെറ്റ പന്തിരുകുലം കേട്ടിട്ടുണ്ടോ? ആ പന്തിരുകുലത്തിൽ 12 മക്കളാണ്, 12 കുലങ്ങൾക്ക് നാഥന്മാരെ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് അതിൽ പറയുന്നത് കേട്ടോ. വരരുചിയും അദ്ദേഹത്തിൻ്റെ പത്നിയായ ആ സ്ത്രീയും കൂടിയിട്ട് അവർക്ക് അവരെ മക്കളാണ് ഈ 12 മക്കൾ. അപ്പോൾ ഈ 12 മക്കളിൽ ആദ്യത്തെ ആളുടെ പേര് അഗ്നിഹോത്രി എന്നാണ്. അങ്ങനെ ഈ അഗ്നിഹോത്രി വലിയൊരു ഇല്ലത്താണ് എത്തിപ്പെട്ടത്. അദ്ദേഹം വളരെ പ്രഗത്ഭനായിരുന്നു. അടുത്ത ആള് നാറാണത്ത് ഭ്രാന്തനാണ്. പിന്നെ അകവൂർ ചാത്തൻ, ഉളിയന്നൂർ പെരുന്തച്ചൻ, പാക്കനാർ, വടുതല നായർ, കാരക്കൽ അമ്മ, ഉപ്പുകൊറ്റൻ, തിരുവരങ്കത്തു പാണനാർ, വള്ളോൻ, രചകൻ, വായില്ലാ കുന്നിലപ്പൻ. അങ്ങനെ പറയപ്പെട്ട പന്തിരുകുലത്തിൽ 12 മക്കളുണ്ട്. അതിൽ ഉപ്പുകൊറ്റനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഉപ്പുകൊറ്റനെ കുറിച്ച് എന്താണെന്ന് നമുക്ക് പാഠഭാഗം കേട്ടു നോക്കാം. പരരുചിക്ക് പറയായ സ്ത്രീയിൽ ജനിച്ച ഈ കുട്ടികളെല്ലാം ശ്രേഷ്ഠരും മനുഷ്യ സമത്വത്തിനും ധാർമ്മിക ചിന്തയ്ക്കും ഊന്നൽ കൊടുക്കുന്നവരുമായിരുന്നു, വേദാന്തം അറിയുന്നവരുമായിരുന്നു. ഈശ്വര ചിന്തയെ അവർ വ്യാഖ്യാനിക്കുമ്പോൾ മനുഷ്യൻ എന്ന സത്യത്തിനാണ് ഇവിടെ പ്രാമുഖ്യം കൊടുത്തിരുന്നത്. ഉപ്പുവിറ്റാണ് ഉപ്പുകൊറ്റൻ ജീവിച്ചിരുന്നത് കേട്ടോ. ഉപ്പുവിറ്റാണ് ഉപ്പുകൊറ്റൻ ജീവിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം ഉപ്പ് ചുവന്നുകൊണ്ട് നടന്ന ആ ഉപ്പാണ് അദ്ദേഹത്തിന്റെ അന്നം എന്ന് വെച്ചാല് ഉപ്പ് വിറ്റിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഈ ഉപ്പുചാക്ക് ചുവന്ന് നടന്ന് എവിടെ എത്തുന്നോ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഉപ്പ് വേണോ ഉപ്പ് വേണോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ അവർക്ക് ഉപ്പ് കൊടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത്. എവിടെയാണ് എത്തിച്ചേരുന്നത്? അവിടെ കിടന്ന് ഉറങ്ങും. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശീലമായിരുന്നത്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എത്തിപ്പെട്ടത് മേളത്തോൾ അഗ്നിഹോത്രി താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരനാണല്ലേ, അപ്പോ സഹോദരനാണെന്ന് നമുക്കെല്ലാം അറിയുള്ളൂ, മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. ഈ കുട്ടികളൊക്കെ ഉണ്ടായി തുടങ്ങിയപ്പോ ഓരോ കുട്ടീനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഇവര് ഈ കുട്ടീനെ ഉപേക്ഷിച്ചിട്ട് പോവും. അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടാണ് ഓരോ കുലത്തിലും ഇവർ എത്തിപ്പെട്ടത് കേട്ടോ. അപ്പോൾ അഗ്നിഹോത്രി എന്ന് പറയുന്നത് നമ്പൂതിരിമാരുടെ കുലത്തിൽ വളരെ പ്രഗത്ഭരായ നമ്പൂതിരിമാരുടെ കുടുംബത്തിൽ ഇല്ലത്താണ് എത്തിച്ചേർന്നത്. ഉപ്പുകൊറ്റനൊക്കെ താഴേക്കിടയിൽ ജീവിക്കുന്ന ഒരു എന്താ പറയുക ജാതീയ വ്യവസ്ഥകളാണ് അന്നത്തെ കേട്ടോ. കീഴ്ജാതി മേൽജാതി എന്നൊക്കെ പറയുന്ന ജാതി വ്യവസ്ഥയുടെ ഒരു പ്രതിനിധികളായിട്ടാണ് ഇവരെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അഗ്നിഹോത്രിയുടെ ഇല്ലത്താണ് ഉപ്പുകൊറ്റൻ ആ സമയത്ത് എത്തപ്പെട്ടത് കേട്ടോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇല്ലത്ത് അവിടെ ഇല്ലത്തിൻ്റെ അവിടുത്തെ സ്റ്റെപ്പിൽ കയറി അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ എന്തുണ്ടായി? ഇല്ലത്തിൻ്റെ പടിയിൽ കയറി ഇരുന്നപ്പോൾ അകത്തുനിന്ന് പൂണൂലൊക്കെ ധരിച്ച് കുടുമയൊക്കെ വെച്ചിട്ട്, കുടുംബം ഇവിടെ മുടി ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോണ്ട്, അതൊക്കെ ധരിച്ചിട്ട് ഒരു നമ്പൂതിരി ഇറങ്ങി വന്നിട്ട് അത് അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ നല്ലൊരു ചൈതന്യം തുടിക്കുന്ന മുഖമായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കും, ആരാ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഉപ്പുകൊറ്റെന്ന ആളുകൾ വിളിക്കുന്നേന്ന് പറയും. അപ്പോൾ അഗ്നിഹോത്രി ചോദിക്കും, ഉപ്പുകൊറ്റെന്ന ആളുകൾ വിളിക്കുന്ന പേരേ ഉള്ളൂ, സ്വന്തമായിട്ട് പേരൊന്നും ഇല്ലേന്ന് ചോദിക്കും. അപ്പോൾ പറയും, എൻ്റെ പേര് അഗ്നിഹോത്രി എന്നാണെന്ന് അദ്ദേഹം പറയും. അഗ്നിഹോത്രി ചോദിക്കുന്നത്, ചേർച്ചയുണ്ടോന്നാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താ പറഞ്ഞേ? അഗ്നിഹോത്രി എന്നാണ് പേര് പറഞ്ഞത്. അപ്പോൾ അഗ്നിഹോത്രി ചോദിക്കും, ചേർച്ചയുണ്ടോന്ന് ഈ രണ്ട് പേരുകളും തമ്മിൽ. അപ്പോൾ ഉപ്പുകൊറ്റൻ പറയും, ചേർച്ചയുണ്ട്, അങ്ങയുടെ പേരിലല്ല സത്കർമ്മത്തിൽ. അങ്ങ് ചെയ്യുന്ന സത്കർമ്മം പോലെ തന്നെ ഇദ്ദേഹം ഒരുപാട് സത്കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ചേർച്ചയുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലാണ് ആ ചേർച്ചയെന്ന് ഉപ്പുകൊറ്റൻ പറയുമ്പോൾ അഗ്നിഹോത്രിക്ക് അത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നും. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അവിടെ നടക്കുന്നത് കേട്ടോ. അങ്ങനെ അഗ്നിഹോത്രിയും ഉപ്പുകൊറ്റനും തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ നടക്കുന്നത്. ആ സമയത്ത് അഗ്നിഹോത്രിയുടെ ഭാര്യയുടെ പിതാവ് വരും. അപ്പൊ നമ്പൂതിരിമാരുടെ ഇല്ലത്തൊന്നും കീഴ്ജാതിക്കാർക്ക് പ്രവേശനമില്ല. ഇല്ലത്ത് പോയിട്ട് സമീപത്ത് പോലും വരാനുള്ള ഒരു അർഹതയില്ലാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു ഇവരുടെ കഥ നടക്കുന്നത്.
അപ്പോ അഗ്നിഹോത്രിയുടെ ഭാര്യയുടെ പിതാവ് വരുമ്പോ ആരവിടെ ഇരിക്കുന്നവരും പിടിച്ചു മാറ്റാൻ ആരും ഇല്ല, ഇല്ലത്തിന്റെ ഉമ്മറപ്പടിയിലാണ് കയറി ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ശകാരിക്കും. ശകാരത്തിന് ശേഷം അവിടത്തെ വേലക്കാരുണ്ടല്ലോ, അവരെല്ലാവരും കൂടെ വന്ന് ഉപ്പുകൊറ്റനെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കും. അപ്പൊ എന്തുണ്ടായി, അദ്ദേഹം എന്താ പറയുന്നത്, ജാതി വ്യവസ്ഥകളൊക്കെ മനുഷ്യന്റെ ജീവിതത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ് അല്ലെ. എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാ മനുഷ്യർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട് അല്ലെ. അപ്പൊ ജാതി വ്യവസ്ഥകളല്ല, മനുഷ്യത്വമാണ് വേണ്ടതെന്നാണ് ഉപ്പുകൊറ്റൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ഭൃത്യന്മാർ അദ്ദേഹത്തിനെ എത്ര തന്നെ പിടിച്ചു എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിനെ എഴുന്നേൽപ്പിക്കാൻ ആ ഭൃത്യന്മാർക്ക് സാധിക്കില്ല. കാരണം എന്താ, നല്ല മെയ്വഴക്കമുള്ള ഒരു അഭ്യാസിയാണ് അദ്ദേഹം, ഒടുവിൽ ഭൃത്യന്മാരെ തോൽക്കും. അപ്പൊ അഗ്നിഹോത്രി വന്നിട്ട് കൈ കൊടുക്കുമ്പോ ഉപ്പുകൊറ്റൻ കൈ പിടിച്ചിട്ട് എഴുന്നേൽക്കും. എന്താ കാരണം, അവര് ഒരു കന്യയുടെ രണ്ട് പരമ്പരകളാണ് എന്ന് പറയുന്നത്, എന്താ അവര് സഹോദരന്മാരാണ്, അത് അവർക്ക് അറിയാം, മറ്റുള്ളവർക്ക് അറിയാകേ ഉള്ളൂ കേട്ടോ. അപ്പോ അഗ്നിഹോത്രി വരുമ്പോ കൈ പിടിക്കുമ്പോ ഉപ്പുകൊറ്റൻ എഴുന്നേൽക്കും. അങ്ങനെ ഉപ്പുകൊറ്റന്റെ ചാക്കെടുക്കും, വൃത്യന്മാര് പോയിട്ട് ചാക്കെടുത്ത് കൊടുക്കാൻ അഗ്നിഹോത്രി ആവശ്യപ്പെടും. അപ്പൊ വൃത്യന്മാര് പോയിട്ട് ഉപ്പുകൊറ്റന്റെ ചാക്കെടുക്കാൻ നോക്കിയിട്ട് എത്ര ശ്രമിച്ചിട്ടും ചാക്ക് പൊന്തുന്നില്ല. അപ്പൊ ഉപ്പുകൊറ്റൻ എന്ത് ചെയ്യും, അനായാസേന ഒട്ടും പ്രയാസം കൂടാതെ ആ ചാക്കെടുത്ത് പുറത്തോട്ട് ഇട്ടിട്ട് അദ്ദേഹം നടന്നു നീങ്ങി. അപ്പൊ അദ്ദേഹം അങ്ങനെ നടന്നു നീങ്ങി. അദ്ദേഹം ആ എന്താ പറയാ, അങ്ങനെ അന്ന് രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കാണുകയുണ്ടായ, ഒരു ഗർഭിണിയായ സ്ത്രീയും ഒരു ബ്രാഹ്മണനും കൂടെ നടക്കുന്നതും ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതും കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നതും ഒക്കെ അദ്ദേഹം സ്വപ്നം കാണുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാവും അതിന്റെ പൊരുൾ എന്താണെന്ന്, എന്താണ് ഞാൻ ഇന്ന് കണ്ടുമുട്ടിയത് എന്റെ സഹോദരനെയായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. നേരത്തെ മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഈ സ്വപ്നം കൂടിയപ്പോ അദ്ദേഹം ഉറപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോ ഈ മനുഷ്യ ജാതി എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ആ മനുഷ്യൻ തന്നെയാണ് പല പല മതങ്ങൾ സൃഷ്ടിച്ച് പല പല ജാതീയ ചിന്തകൾ വളർത്തി മനുഷ്യനെ അകറ്റി നിർത്തുന്നതും വിദ്വേഷം വളർത്തുന്നതും മനുഷ്യന്മാര് തന്നെയാണ്, അല്ലാണ്ട് ഈശ്വരന്മാരല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും എന്താ പറയാ, ദൈവമുണ്ട്, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ അപകീർത്തിപ്പെടുത്താനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ നിൽക്കാതെ അവരുടെ വിശ്വാസത്തെയും കൂടി ബഹുമാനിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും കേട്ടോ. മറ്റുള്ളവരുടെ മതങ്ങളെയും നമ്മൾ നിന്ദിക്കേണ്ട ആവശ്യമില്ല, നമ്മളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട, മറ്റുള്ളവരുടെ വിശ്വാസത്തെ നമ്മൾ ഒരിക്കലും ഹനിക്കാതിരിക്കാം കേട്ടോ. എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള ഭാവത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം, അതാണ് ഈ ചാപ്റ്റർ നമ്മളെ പഠിച്ച് തരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ടും വായിക്കണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.